കോമൺ ബീപുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു മാവും ആ മാവിൽ നിറയെ മാങ്ങയും എല്ലാ മലയാളികളുടെയും സ്വപ്നമാണ് ആ ഒരു ആഗ്രഹത്തിൻ്റെ മേളിലാണ് ഞാനും ഈ ചെറിയൊരു മാവുണ്ടെന്ന് നട്ടത് നിങ്ങളീ കാണുന്ന തണ്ട് മാവിൻ്റെ കടഭാഗം അല്ല അത് മുന്തിരിയാണ് മുകളിലേക്ക് പടർന്നു വയ്ക്കണ മുന്തിരിയാണ് അതിൻ്റെ ബാക്കിലായിട്ട് കാണുന്ന ആ ചെറിയ കടഭാഗമാണ് കേട്ടോ മാവ് ഇപ്പം ഇതിൽ നിറയെ മാങ്ങയുണ്ട് എങ്ങനെയാണ് ഈ ചെറിയ മാവില് മാങ്ങ ഉണ്ടായതെന്നും ഇതുമാത്രമല്ല ഇനി ഉണ്ടരും മാവും കൂടി അതും കാണിക്കാം അത് നടന്നത് എങ്ങനെയാണെന്നും കാണിക്കാം അതുകൂടാതെ മാങ്ങ മാവിൽ നിറയെ ഉണ്ടാകാൻ എന്തൊക്കെ പൊടിക്കുക ചെയ്യാമെന്നും പിന്നെ മാങ്ങ കുറച്ച് അതായത് പൂവ് കൊഴിഞ്ഞു പോകാതെ എങ്ങനെ എല്ലാ പൂവും മാങ്ങയാകാം എന്നും ഒക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കുഞ്ഞു മാവിൽ മാങ്ങ ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം ഈ കുഞ്ഞുമാവിൽ മാങ്ങ ഉണ്ടാകാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അനിൽ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നവരുള്ള ഞാൻ നേരത്തെ കുറേ അധികം വീഡിയോ അദ്ദേഹത്തിൻ്റെ ചെയ്തിട്ടുണ്ട് വള്ളിപ്പാലയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോഴും അവിടെ നമുക്ക് ഓരോ വീഡിയോക്കുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവും അത് നിങ്ങളെ അറിയിക്കാറുമുണ്ട് ഇത്തവണ അദ്ദേഹം വർഷങ്ങളായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ കാണുന്ന കുഞ്ഞു മാവിൽ മാങ്ങ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിറയെ മാവുണ്ട് നല്ല ഗുണനിലവാരമുള്ള മദർ പ്ലാന്റുകൾ ഈ മദർ പ്ലാന്റുകളിൽ നിന്ന് അദ്ദേഹം ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വർഷവർഷം നൂറുകണക്കിന് മാവ് ആളുകൾക്ക് വിതരണം ചെയ്യും ആ കൂട്ടത്തിൽ രണ്ട് മാവാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അതിലൊരു മാവിൽ കാണുന്ന മാങ്ങയാണത് ഇതിന് ഇത്രയും കൂടി ചെറിയൊരു മാവ് മുകളിലുണ്ട് അത് എങ്ങനെയാണ് ചെറിയ ചട്ടിയിൽ നിന്ന് വലിയ ചട്ടിയിലേക്ക് നടന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ മദർ പ്ലാന്റ് നല്ല ഗുണനിലവാരമുള്ള നല്ല ഇനത്തിൽപ്പെട്ട മദർ പ്ലാന്റ് ആണ് നിറയെ മാങ്ങ ഉണ്ടാകുന്ന മദർ പ്ലാന്റ് ആണ് അതിൽ നിന്ന് അദ്ദേഹം ഗ്രാഫ്റ്റ് ചെയ്തിട്ട് മാങ്ങ ഉണ്ടാകുന്ന ഉറപ്പുള്ള മാവ് മാത്രം അദ്ദേഹം ആളുകൾക്ക് കൊടുക്കുകയുള്ളൂ അങ്ങനെ വിശ്വാസയോഗ്യമായ രീതിയിൽ മാവ് കൊടുക്കുന്ന ഒരാളാണ് അനിൽ അനിലിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ തരാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ മാവ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതുമാണ് അപ്പോൾ നമ്മൾ കാണുന്ന നേഴ്സിൽ നിന്ന് കാണുന്ന മാവൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു വെച്ചിട്ട് മാങ്ങ ഉണ്ടാകാതെ നമുക്ക് സങ്കടം ഉണ്ടാകും പക്ഷേ അത് നമ്മൾക്ക് പറ്റുന്ന അബദ്ധമാണ് പലരും നമ്മളെ പറ്റിക്കും മാവ് കാണുന്ന മാവിലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ മാവിൻ തൈകളാക്കി കൊണ്ടുവന്ന് നമുക്ക് തരുന്ന ആളുകളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടത് ഏറ്റവും വിശ്വാസയോഗ്യമായ സ്ഥലങ്ങളിൽ നിന്ന് മാത്രം എല്ലാ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളും വാങ്ങിക്കുക ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നമ്മൾ ടാഗ് കണ്ടിട്ട് ഒന്നും വാങ്ങിക്കാൻ നിൽക്കരുത് വിശ്വാസയോഗ്യമായ സ്ഥലത്ത് നിന്ന് ഇതിനു മുമ്പ് തൈകൾ വാങ്ങി കൊണ്ടുപോയി മാവ് അല്ലെങ്കിൽ പ്ലാവ് അല്ലെങ്കിൽ റംബൂട്ടാനോ ചിക്കോ ഏത് മരമാണെങ്കിലും കൊണ്ടുപോയിട്ട് അതിൽ ഫ്രൂട്ട് ഉണ്ടായി അല്ലെങ്കിൽ ഫ്ലവർ ഉണ്ടായിരുന്നു ഉറപ്പിച്ച് ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തിയ ആളുകളുടെ അടുത്ത് മാത്രം നമ്മൾ തൈകൾ വാങ്ങിക്കുക അല്ലെങ്കിൽ നമ്മൾ വഞ്ചിതരാവും എനിക്ക് വാട്സപ്പിൽ വരുന്ന നിരവധി കോളുകളിൽ അല്ലെങ്കിൽ മെസ്സേജുകളിൽ ഒന്നാണ് എൻ്റെ റംബൂട്ടാനിൽ ഫ്രൂട്ട് ഉണ്ടാകുന്നില്ല അതുപോലെ എൻ്റെ മാവിൽ മാങ്ങ ഉണ്ടാകുന്നില്ല വിയറ്റ്നാം മേലിയാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചു വെച്ച പ്ലാവിൽ മാ ചക്ക ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുക നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന ഒരാളാണ് അനിൽ എന്ന് പറഞ്ഞിട്ടുള്ള എരുവരുള്ള അപ്പം ഇതാണ് ആ പ്ലാ ഈ കുറിച്ച് പറയാനുള്ള കാര്യം എനിക്കിതാണ് ഇനി എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ നിന്ന് വാങ്ങിച്ച ചെറിയ ഒരു മാവാണ് നിങ്ങളീ കാണുന്നത് വലിയ മാവ് ഞാൻ താഴെ മണ്ണിലാണ് വെച്ചത് ചെറിയ മാവാണ് ഈ കാണുന്നത് ഇത് എങ്ങനെയാണ് ഈ ചട്ടിയിൽ നിന്ന് മറ്റു മറ്റു ചട്ടിയിലേക്ക് നടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നടേണ്ടത് അല്ലെങ്കിൽ എന്തെല്ലാമാണ് നമ്മളതിന് ചേർക്കേണ്ടത് എന്നും പിന്നെ പൂക്കാത്ത അല്ലെങ്കിൽ കായ്ക്കാത്ത മാവ് കായ്ക്കാനുള്ള ഒരു പൊടിക്കൈം കൂടിയാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ഒക്കെ നമ്മൾ എടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മിക്സ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ചുവന്ന കുറച്ച് മണ്ണ് കുമ്മായം ഇട്ട് വെച്ചിട്ടുള്ള കുറച്ച് ചുവന്ന മണ്ണ് ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാവും കാരണം ചെടികൾ എന്തെങ്കിലുമൊക്കെ നടന്ന വീടുകളിലൊക്കെ ഉണ്ടാവും അതുപോലെ ഇവിടെയും കുമ്മായം ഇട്ട് വെച്ചിട്ടുള്ള മണ്ണുണ്ട് ആ മണ്ണിലേക്ക് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും നമ്മൾ കുറച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് ഈ അയർ മൈക്രോ ന്യൂട്രിയൻസ് കിട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് അതായത് മാവ് പൂക്കണമെങ്കിൽ അതുപോലെ മാങ്ങ ഉണ്ടാണെങ്കിലൊക്കെ സൂക്ഷ്മ മൂലകങ്ങളുടെ ആവശ്യമുണ്ട് മാവ് മാത്രമല്ല പ്ലാവ് എന്തായാലും ശരിയാണ് അപ്പം സൂക്ഷ്മ മൂലകങ്ങളായ ബോറോൺ സിങ്ക് ഇതുപോലെയൊക്കെ ഉള്ള സൂക്ഷ്മ മൂലകങ്ങൾ കിട്ടാനായിട്ട് നമ്മൾ അയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ചേർത്തിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ വിശ്വസിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണതും വിശ്വാസയോഗ്യമായ പ്രോഡക്റ്റുകൾ മാത്രം നമ്മൾ ഈ നമ്മളുടെ ഈ കൃഷി ചാനലിലൂടെ പറയാറുള്ളൂ അങ്ങനെ പ്രോഡക്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല നമ്മളുടെ ഉദ്ദേശം നിങ്ങൾക്ക് ഗുണനിലവാരമുള്ള രീതിയിൽ കൃഷി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിൽ ചുവന്ന മണ്ണും അതുപോലെ കുമ്മാട്ട് വെച്ച ചുവന്ന മണ്ണും ചകിരിച്ചോറ് അല്പം ചകിരിച്ചോറ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ എല്ലുപൊടിയും വേപ്പിൻ പിണാക്കും ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തത് കുറച്ച് ഈ ഡ്രമ്മിലേക്ക് എടുത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഈ ഡ്രമ്മിൽ നിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മാവ് ഇതിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് വളരെ സൂക്ഷിച്ച് എല്ലാ ഭാഗത്തും ചെറുതായിട്ട് മെല്ലെ തട്ടി തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മാവ് ഊരെടുക്കാവുന്നതാണ് ഒരൊറ്റക്ക് മതി ഒരാളുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഈ മാവ് ഊരിയെടുക്കാം ഈ മാവ് ഊരിയെടുത്ത് നമുക്ക് ഇതിലേക്ക് വെക്കാം അപ്പോൾ ഈ മാവ് ഒരു ഊരെടുക്കാനൊരിത്തിരി ടൈം എടുക്കും അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് നമുക്ക് പൂക്കാത്ത മാവുകൾ അല്ലെങ്കിൽ പൂവ് കുറഞ്ഞ മാവുകൾ അതുമല്ലെങ്കിൽ പൂവ് ഒരുപാട് കൊഴിഞ്ഞു പോകുന്ന മാവിൽ എങ്ങനെയാണ് മാങ്ങ നമുക്ക് കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുന്നത് അതിനുള്ള പൊടിക്കൈ എന്താണ് എന്നും കൂടി നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന് അത് ഞാൻ പറയാം അതിൻ്റെ കൂടെ നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുക വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വേര് ഒരു തരി പോലും വേര് പൊട്ടാതെ എങ്ങനെയാണ് ഈ മാവെടുത്ത് നമ്മൾ മറ്റേ ചെറിയ ഇതിനേക്കാൾ ഈ ചട്ടിയേക്കാൾ അല്പം കൂടി വലിയ ഡ്രമ്മിലേക്ക് വെക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും അപ്പോൾ ഞാൻ പറയാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു കുറച്ച് കപ്പലണ്ടി പിണ്ണാക്ക് എടുക്കുക ഒരു നൂറ് ഗ്രാം കപ്പലണ്ടി പിണ്ണാക്കുക നമുക്ക് മതി അതുപോലെ തന്നെ ഒരു നാല് സ്പൂൺ ചായപ്പൊടി എടുക്കുക തേയില അതുകൂടാതെ ഒരു അമ്പത് എം എൽ തൈരും എടുത്ത് വെക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് മാങ്ങ ഉണ്ടാകാനായിട്ട് വേണ്ടത് ഇതിനിടയ്ക്ക് നമ്മൾ ആ ചട്ടിയിൽ നിന്ന് മാവ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അത് സാവധാനം നമ്മൾ ഒരു പേര് പോലും പൊട്ടിയിട്ടില്ല നിങ്ങൾക്കത് അടുത്ത് കാണിച്ച് തരാം കണ്ടില്ലേ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ കഴിയും ഇത് വേര് പൊട്ടാതെ തന്നെ നമ്മൾ എടുക്കണം ഇനിയിപ്പോൾ വലിച്ചു കുറച്ച് എടുക്കാതിരുന്നാൽ മാത്രം മതി അത് ശ്രദ്ധിച്ചാൽ മതി ഇനി നമ്മൾ നേരെ ഇത് ആ നമ്മൾ മണ്ണിട്ട് പകുതിയോളം മണ്ണിട്ട് വെച്ചിട്ടുള്ള ആ ഡ്രമ്മിലേക്ക് ഇത് വെക്കുകയാണ് കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് അടിയിലേക്ക് പോകാതെ മുകളിലായിട്ട് വേണം വെക്കാനായിട്ട് അടിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കൊമ്പ് അടിയിലേക്ക് പോകാതെ അതുകൊണ്ട് കൊമ്പ് കൃത്യമായിട്ട് ഈ നമ്മൾ വെക്കാൻ പോകുന്ന ട്രമ്മിൻ്റെ മുകൾ ഭാഗത്ത് ഡ്രം വരുന്ന രീതിയിൽ വേണം ഇത് വെക്കാൻ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ എങ്ങനെയാണ് ഇത് വെക്കാൻ പോകുന്നതെന്ന് ഇത് കണ്ടില്ലേ വെറുതെ അതിലേക്ക് വെച്ചാൽ മതി കണ്ടില്ലേ ഇനി എൻ്റെ സൈഡിലേക്ക് കുറച്ച് മണ്ണ് ഇടേണ്ട ആവശ്യം ഉണ്ടാകും ഇവിടെ ഉണ്ടാവും അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവും അപ്പോൾ നമ്മൾ മാങ്ങ ഉണ്ടാകാനായിട്ട് മാവിൽ മാങ്ങ ഉണ്ടാകാനായിട്ട് എളുപ്പ വഴി എന്താണ് ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്തിട്ടുള്ള നൂറ് ഗ്രാം കപ്പലണ്ടി പിണ്ണാക്കും അതുപോലെ നാല് സ്പൂൺ ചായപ്പൊടിയും അമ്പത് എം എൽ തേനുമാണ് അല്ല അമ്പത് എം എൽ തൈരുമാണ് അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഒരു രണ്ട് ലിറ്റർ വെള്ളം എടുക്കുക നൂറ് ഗ്രാം കപ്പലണ്ടി പിണ്ണാക്ക് ആ വെള്ളത്തിലേക്കിട്ട് കലക്കി എടുക്കുക ഇതിലേക്ക് മൂന്ന് നാല് സ്പൂൺ ചായപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ടായില്ല അത് നന്നായിട്ട് കുറച്ച് വെള്ളം കൊടുത്ത് തിളപ്പിക്കുക ചായ ഉണ്ടാക്കുന്നതുപോലെ തിളപ്പിക്കുക മധുരം ഇടരുത് ചായ ഉണ്ടാക്കുന്നതുപോലെ തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിച്ച് അത് ആറിയതിന് ശേഷം അത് ഈ കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുക അതിനുശേഷം അതിലേക്ക് അമ്പത് എം എൽ തൈര് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ ആ തൈര് ഇത്തിരി കൂടിപ്പോവോ ചായപ്പൊടി ഇത്തിരി കൂടിപ്പോവുകയോ ചെയ്താൽ ഒരു വിഷയവും കേട്ടോ നമ്മൾ ഈ ചായപ്പൊടിയും അമ്പത് എം എൽ തൈരും ഈ കപ്പലിൻ്റെ പിണ്ണാക്കും കൂടി നന്നായിട്ട് ഇളക്കുക മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെക്കുക മൂടി വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് ഇതെടുക്കാൻ പാടുള്ളൂ മൂന്ന് ദിവസം കഴിഞ്ഞ് ഇതെടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു കപ്പ് വീതം ഈ കാണുന്ന മാവൊക്കെ ആണെങ്കിൽ ഒരു കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി ചെറിയ മാവല്ലേ ഇതിൽ ഒരു കപ്പ് ഒഴിച്ചാൽ മതി വലിയ മാവൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ കപ്പൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും അങ്ങനെ നമുക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കൽ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മാവിൽ നിറയെ പൂക്കളുണ്ടാകും പൂക്കളൊന്നും കാര്യമായിട്ട് കൊഴിയാതെ നന്നായിട്ട് മാങ്ങ ഉണ്ടാവുകയും ചെയ്യും ഇനിയൊരു കാര്യമുള്ളത് പൂ ഉണ്ടാകാൻ ഇന്ന് ഇത് ചെയ്തിട്ടും പൂവുണ്ടായില്ലെങ്കിൽ ഓർക്കുക നമ്മൾ എഗ്ഗമിനോ ആസിറ്റ് ഉണ്ടാക്കുക എഗ്ഗമിനോ ആസിഡും ഫിഷ് അമിനോ ആസിഡും ഇടയ്ക്കിടക്ക് തളിച്ചു കൊടുക്കണം അങ്ങനെ തളിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവും കായും കൂടുതലുണ്ടാവും ഉണ്ടായ പൂ കൊഴിയാതിരിക്കാനായിട്ട് നമ്മൾ ഈ പ്രയോഗത്തിൻ്റെ കൂടെ എഗ്ഗമിനോ ആസിഡ് കൂടി നിങ്ങൾ ചെയ്യണം സ്പ്രേ ചെയ്ത് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഒരു പൂ പോലും കൊഴിയാതെ നല്ല ഭംഗിയായിട്ട് നമ്മളുടെ മാവിൽ നിറയെ മാങ്ങകളുണ്ടാവും അപ്പോൾ മാങ്ങ ഉണ്ടാകാൻ വേണ്ടിയുള്ള ചെറിയ പൊടിക്കൈ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ഏത് ഗ്രാഫ്റ്റ് ചെയ്ത മാവ് എങ്ങനെയാണ് മാവാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കേണ്ടത് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം